അടുക്കൽ വന്നിട്ട് നമ്മുടെ ടേബിളിൻ്റെ അടുക്കൽ വരുമ്പോഴത്തേക്ക് അത് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ ടേബിളിലേക്ക് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഹായ്, ഞാൻ ജിബിൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി മരുപ്പച്ചയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ജിസാനിലെ റോബോട്ട് റെസ്റ്റോറൻറ്റിൻ്റെ മുൻപിലാണ്. അപ്പം ആ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പോലെ തന്നെ വ്യത്യസ്ത നിറഞ്ഞതാണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പം നമുക്ക് ഇതിനുള്ളിലേക്ക് പോയി അവിടുത്തെ കൂടുതൽ കാഴ്ചകൾ കാണാം. എന്താണ് ഈ പേര് പോലെ വ്യത്യസ്തത എന്ന് നമുക്ക് ഒരിക്കൽ കൂടി അറിയാം. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. എന്നുവെച്ചാൽ അവിടുത്തെ വീഡിയോകൾ നമ്മൾ ചിത്രീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നമ്മളങ്ങനെ ഈ ഡോറ് തുറന്ന് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു റിസപ്ഷൻ കൗണ്ടറാണ്. അവിടെയാണ് ഈ നമ്മുടെ ടെമ്പറേച്ചറും തവക്കലിനും ആപ്പും ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് കയറി കഴിഞ്ഞുമ്പോഴത്തേക്ക് ഈ വോൾ കണ്ടോ, നല്ല നല്ല ഡിസൈന്, അതുപോലെ തന്നെ ഒരു ചെടികൾ ഒക്കെ വെച്ച് കോറിഡോർ ആണെങ്കിലും ചെറിയ സ്പേസ് ആണെങ്കിലും അതിനെ നല്ല രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. നമ്മൾ കണ്ടോ, ഇവിടെ ഈ കയറുമ്പം തന്നെ ഒരു റോബോട്ടിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് ആ വോളിൽ. അത് കൂടാതെ സ്റ്റെയർ കേസ് കയറുമ്പോൾ അതിൻ്റെ അടിയിലെ ഒരു ഒരു സ്പേസിനെ പോലും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അവിടെ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെയാണ്, അതിൻ്റെ അടിയിലൊരു ചെറിയ വാട്ടർ സ്ട്രീമിൻ്റെ ഒരു ഡിസൈനോട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ സ്റ്റെയറിൻ്റെ ഹാഫ് ഏരിയയിൽ വരുമ്പോൾ ഫ്ലോറിൽ രണ്ട് ലൈറ്റ്, അത് മെഴുകുതിരിയുടെ ഒരു ലൈറ്റിങ്സാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു റോബോട്ടിനെയും കൂടെ സെറ്റ് ചെയ്ത് ആ ഒരു ആംബിയൻസ് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ശരിക്കും ഹോട്ടലിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എത്തിച്ചേരും. എത്തിച്ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെയാണെങ്കിലും ഓരോ കൗണ്ടറിൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോഴും അവിടെയെല്ലാം റോബോട്ട് റെസ്റ്റോറൻറ്റ് എന്ന് അവർ സ്പെഷ്യലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ നിൽക്കുന്ന റോബോട്ടുകളാണ് ഇവിടെ ഈ കടയിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടത്. ഇത് റോബോട്ട് റെസ്റ്റോറൻറ്റിൻ്റെ പേര് പോലെ തന്നെ റോബോട്ടുകളാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് നമുക്ക് കയറി വന്ന് വരുന്നവരെ വെൽക്കം ചെയ്യാനും ഇപ്പോൾ ആൾക്കാരും ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിലും അതിനൊക്കെ ആയിട്ട് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ് അത്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ മൂന്ന് റോബോട്ട്സ് റെഡി ആയിട്ട് നിൽപ്പുണ്ട് ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി. പിന്നെ നല്ല ഒരു ആംബിയൻസ് ഫുള്ള് ഇവിടുത്തെ സൗദിയിലെ നിയമപ്രകാരം ഓരോ കൗണ്ടറുകളും കർട്ടൻ ഇട്ട് കവർ ചെയ്യണം, ഫാമിലി ലിവിങ് അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ഈ ഒരു റെസ്റ്റോറൻറ്റ് കയറി കഴിഞ്ഞാൽ അങ്ങനെയൊരു ഇത് കാണുന്നില്ല. ഹാഫ് ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അയാളെ കാണത്തില്ല എന്നേ ഉള്ളൂ, അല്ലാതെ ഫുള്ള് ഒരു ഒരു കൗണ്ടർ ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടുള്ളതല്ല. ഇതാണ് ഇവിടുത്തെ ഒരു ടേബിളിൻ്റെ സെറ്റിംഗ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഓരോ ടേബിളിനും ഓരോ നമ്പറുകളുണ്ട്, 15, 16 എന്ന് പറഞ്ഞ് ആ നമ്പറാണെങ്കിൽ തന്നെ കണ്ടോ എടുത്തു വെച്ചിരിക്കുന്ന ഒരു റോബോട്ടാണ്. നമ്മൾ ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു QR കോഡ് സ്കാനർ ഉണ്ട്. നമ്മളിത് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മെനു കാർഡ് കിട്ടുന്നത്. മെനു കാർഡ് കിട്ടി അന്നിച്ച് അതിനകത്തൂടെ ഫൈൻഡ് ചെയ്ത് വേണം നമ്മൾ. പിന്നെ നമ്മുടെ ടേബിളിൻ്റെ നേരെ മുകളിൽ ഒരു നല്ലൊരു ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഈ കോറിഡോറിൻ്റെ സൈഡുകളിൽ കണ്ടോ ആ ഒരു ചെറിയ സ്പേസ് വരുന്നിടത്ത് അവരൊരു ഗാർഡൻ പോലെ, അത് പ്ലാസ്റ്റിക് ആണ്, ഒരു റിയൽ അല്ല, പക്ഷേ അതൊരു റിയലായിട്ടുള്ളൊരു ഫ്യൂച്ചറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് നമ്മൾ വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഫുഡ് ഓർഡർ ചെയ്ത് അത് കഴിയുമ്പോഴത്തേക്ക് റോബോട്ട് ഇങ്ങനെ നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. കണ്ടോ മന്ദം മന്ദം നടന്ന് നമ്മുടെ അടുക്കൽ വന്നിട്ട് നമ്മുടെ ടേബിളിൻ്റെ അടുക്കൽ വരുമ്പോഴത്തേക്ക് അത് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ ടേബിളിലേക്ക് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളോട് ഒരു വെൽക്കം എന്നുള്ള രീതിയിൽ റോബോട്ട് സംസാരിക്കും. നമുക്ക് വന്നിരിക്കുന്ന ഫുഡ് നമ്മൾ തന്നെ സെർവ് ചെയ്യണം, നമ്മൾ തന്നെ എടുത്ത് ടേബിളിൽ വെക്കണം. അങ്ങനെ ഞാൻ ഈ ഫുഡുകളൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ. അതൊക്കെ കളക്ട് ചെയ്ത് ഞാനിന്നിപ്പം ഇപ്പം ഇപ്പം ഓർഡർ ചെയ്തിരിക്കുന്ന ഫുഡുകളിൽ ഇത് സൂപ്പാണ്. സൂപ്പ്, അത് കൂടാതെ തന്നെ ചിക്കൻ ചില്ലിയും ഉണ്ട്. പിന്നെ ഇതിൻ്റെ നടുവിൽ കണ്ടോ നമ്പേഴ്സ്, ഇതിലാണ് ഇതിൻ്റെ മൊത്തം സെറ്റിങ്സ് ഇരിക്കുന്നത്. അവിടെ കൗണ്ടറിലുള്ളവർ ഫുഡ് വെച്ചതിന് ശേഷം ഇവിടുത്തെ നമ്പർ, ടേബിളിൻ്റെ നമ്പർ 15, 14, 13 അങ്ങനെയുള്ള നമ്പറുകൾ സെലക്ട് ചെയ്ത് വിടും. അത് കഴിയുമ്പോഴാണ് നമ്മൾ ഫുഡ് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് നമ്മുടെ ടേബിളിലേക്ക് സെർവ് ചെയ്യുന്നത്.
പിന്നെ ഇതിനകത്തുള്ള ഒരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് മെനു കാർഡ് കിട്ടുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആ മെനു കാർഡ് ആണെങ്കിൽ തന്നെ നല്ല വിസിബിൾ അല്ല എന്ന് തന്നെ പറയണം. കാര്യം വളരെ ചെറിയ അക്ഷരങ്ങളിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം റീഡ് ചെയ്തെടുത്ത് ഇതിനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സമയമെടുക്കുന്നുണ്ട്. അതൊരു വലിയൊരു മിസ്റ്റേക്കായിട്ട് തോന്നി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇവിടെ നിന്ന് ഫുഡ് ഓരോന്നും കളക്ട് ചെയ്യുന്നു വെക്കുന്നു, പക്ഷേ എന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിളിൽ പ്ലേറ്റ്സ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കളക്ട് ചെയ്തുകൊണ്ട് വരണം. സപ്ലൈയിൽ ഇച്ചിരിയൊക്കെ ഒരു ഡിലേ ഫീൽ ചെയ്തു, പക്ഷേ അതൊന്നും അല്ലാത്തൊരു രീതിയിൽ നല്ല രീതിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ ബെറ്റർ ആയിരിക്കും എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ടേബിളിൽ ആദ്യമേ സൂപ്പെല്ലാം സെലക്ട് ചെയ്തു, അതെല്ലാം കളക്ട് ചെയ്തു. അതിനുശേഷം താഴത്തെ റോയിൽ നിന്ന് ചിക്കനും കളക്ട് ചെയ്ത് നമ്മുടെ ടേബിളിൽ വെച്ചു. നമ്മൾ അത് കഴിഞ്ഞേച്ച് സെർവിങ്ങിലൊക്കെ ഇച്ചിരി ഒരു ഇതാണ്. പിന്നെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേബിളിൽ ഒരു മെനു കാർഡായിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഒരു നെഗറ്റീവായിട്ടല്ല. പിന്നെ ഇവിടുത്തെ റോബോട്ടൊക്കെ സപ്ലൈ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ റേറ്റും ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ ഭക്ഷണം എടുത്തു കഴിയുമ്പോൾ ഈ റോബോട്ടിൻ്റെ കയ്യിൽ ഒരു റെഡ് മാർക്കുണ്ട്. അവിടെ നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റോബോട്ട് തന്നെത്താനെ തിരിച്ച് അങ്ങ് പോകും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റോബോട്ടിന് രണ്ട് ട്രേ ആണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ട്രേയിൽ എത്രയും ഫുഡ് ഐറ്റംസ് വെക്കാമോ അത്രയുമേ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ സാധനം എടുത്തു, അതുപോലെ തന്നെ റോബോട്ടിൻ്റെ കയ്യിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ റോബോട്ട് പെയ്യെ തിരിഞ്ഞ് അതിൻ്റെ പഴയ സ്ഥാനം എവിടെയാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ ഫിക്സ്ഡ് ഇതായിട്ടുള്ള പ്രോപ്പർ പ്ലേസിലോട്ട് തിരിച്ചു പോകുന്നു. പിന്നെ ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്ലോറിങ് ഉണ്ടോ, ഈ ഫ്ലോറിങ് ശരിക്കും പറഞ്ഞാൽ ഈ റോബോട്ടുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രത്യേകതരം ഫ്ലോറിങ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ടൈൽ പോലത്തെ ഒരു മെഷാണെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റയിറക്കങ്ങളില്ലാതെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ റോബോട്ടിന് ചിലപ്പോൾ മൂവ് ആകാൻ പറ്റിയെന്ന് വരത്തില്ല. അതിന് പറ്റുന്ന രീതിയിലുള്ള മിനിസമുള്ള നല്ലൊരു ഇതായിട്ട് അവർ അത് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയത്തില്ല. പിന്നെ അങ്ങനെ അവരെ കൊണ്ടുപോയി നിർത്തി, അവർ അവിടുന്ന് അടുത്ത ഫുഡ് ഐറ്റം സെർവ് ചെയ്യാനുള്ളത് കളക്ട് ചെയ്യുന്നു. നമ്മളെ അവിടെ നിൽക്കുന്ന വെയിറ്റേഴ്സാണ്, അവർ ഫുഡ് ആ ലിഫ്റ്റിൽ വരും. ലിഫ്റ്റിൽ വരുന്നതിനെ അവർ പിക്ക് ചെയ്തിട്ട് റോബോട്ടിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് റോബോട്ട് പെയ്യെ പിന്നെ നമ്മുടെ പെയ്യ് വളരെ സാവധാനം നമ്മുടെ അടുക്കിലേക്ക് വരും. നമ്മുടെ ഏത് ടേബിളാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ടേബിളിൽ വന്നിട്ട് ഒന്ന് തിരിഞ്ഞ് നമ്മളോട് പിന്നെയും പറയും, നിങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ വന്നിട്ടുണ്ട്, സെലക്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം എൻ്റെ കയ്യിൽ കാണുന്ന ഈ ചുമന്ന ഒരു കയ്യുടെ പടമുണ്ടല്ലോ, അവത്തിൽ ടച്ച് ചെയ്ത് വിടാൻ പറയും. അപ്പം നമ്മളങ്ങനെ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും റോബോട്ട് പഴയതുപോലെ തിരിഞ്ഞ് ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞ് നമ്മുടെ അടുക്കൽ നിന്നും തിരിച്ച് അതിൻ്റെ സ്പേസിലേക്ക് തിരിച്ചു പോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് ശരിക്കും ഇവിടെ കൊണ്ടുവന്നത് മലയാളികളാണ്. മലയാളികൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മോഡൽ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ അത് ഇപ്പം അവർ സെല്ല് ചെയ്തിട്ട് ഇപ്പം ഒരു സൗദി അല്ലെ ഒരു സാറിൻ്റെ ഓണർഷിപ്പിലുള്ളതാണ് ഈ സ്ഥാപനം. പിന്നെ എടുത്തു പറയേണ്ടിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിള്ളേർക്കൊക്കെ ആണെങ്കിലും ആദ്യമായിട്ടൊക്കെ വന്ന ഒരു റോബോട്ടിനെയൊക്കെ കാണുക, റോബോട്ട് എന്നൊക്കെ പറഞ്ഞ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ആ റോബോട്ടിനെയൊക്കെ കണ്ട് അതിൻ്റെ ഒരു എന്താണ് റോബോട്ട് എന്നും അതെങ്ങനെയാണ് മൂവ് ആകുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും ഒക്കെ നല്ല ഒരു ഇതാണ്. അല്ലാതെ നമുക്ക് ഇപ്പം റോബോട്ടിനെ കാണാൻ വേണ്ടി ഒരുപാട് ദൂരെയൊന്നും പോകേണ്ട കാര്യമില്ല. ജിസാനിലെ ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ ഉള്ള സൗകര്യം ഉണ്ട്. പിന്നെ നമ്മുടെ ഈ മന്ത്ലി ഒരു പ്രാവശ്യമൊക്കെ വന്ന് ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്യാം, കുഴപ്പമില്ല, നല്ല രസമാണ്. അല്ലാതെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇവിടുത്തെ പ്രൈസിൽ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പം ചിലർക്ക്
അഫോർഡബിൾ ആയിരിക്കാം, ചിലർക്ക് അഫോർഡബിൾ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി അഫോർഡബിൾ ആയിട്ട് തോന്നിയില്ല. ഒരു കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തപ്പം തന്നെ 380 റിയാലോളമായി. അതൊരു നെഗറ്റീവ് അല്ല, അതൊക്കെ ഒന്ന് ഇച്ചിരി റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക്, കൂടുതൽ ആൾക്കാർക്ക് വന്ന് കാണാൻ പറ്റും, ഇവിടുത്തെ ഫുഡ് ആസ്വദിക്കാൻ പറ്റും. അപ്പം നമ്മളിന്ന് റോബോട്ടിക് റെസ്റ്റോറൻറ്റിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്.